പ്രിയ പ്രേക്ഷകർക്ക് ഇൻസൈഡറിലേക്ക് സ്വാഗതം. ടി സി യോഹന്നാനുമായുള്ള അഭിമുഖ സംഭാഷണമാണ് തുടരുന്നത്. ഇന്ത്യയുടെ കായിക ഭൂപടത്തിൽ മികച്ച കായിക താരങ്ങളുടെ പട്ടികയിൽ എന്നും തെളിവോടെ നിൽക്കുന്ന പേരുകളിലൊന്നാണ് കൊല്ലം തടത്തുവിള ചാണ്ടപ്പിള്ള യോഹന്നാൻ എന്ന ഒളിമ്പ്യൻ ടി സി യോഹന്നാൻ. ഒരു കർഷക കുടുംബത്തിൽ പിറന്ന ഇദ്ദേഹം പിതാവിന്റെ അളവറ്റ പ്രോത്സാഹനങ്ങൾ ഏറ്റുവാങ്ങി കായിക രംഗത്ത് ചുവടുവെച്ചു. ജമ്പിനങ്ങളോട് ആഭിമുഖ്യം പുലർത്തിയ ഇദ്ദേഹം സ്കൂൾ തലങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. 19 വയസ്സിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനത്തിനായി ഭിലായിൽ സഹോദരന്മാരുടെ അടുത്തെത്തിയ ഇദ്ദേഹം ഇന്ത്യൻ കായിക ഭൂപടത്തിൽ സ്വന്തം പേര് എഴുതി ചേർത്തു. ദേശീയ അന്തർദേശീയ റെക്കോർഡുകൾ സ്വന്തം പേരിലാക്കിയ ഇദ്ദേഹം 1974 ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിൽ റെക്കോർഡിട്ടു. 1976 മെട്രിയോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്തെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ മെഡൽ നേടാനായില്ല. നിരവധി ദേശീയ അന്തർദേശീയ റെക്കോർഡുകൾ ലോങ് ജമ്പിൽ സ്ഥാപിച്ച ഈ അർജുന അവാർഡ് ജേതാവ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ആദ്യ സമ്പൂർണ്ണ മലയാളി താരമായ ടിനു യോഹന്നാന്റെ പിതാവാണ്. ഇന്നും ഭാരതത്തിന്റെ കായിക പുസ്തകത്തിൽ നിറം മങ്ങാതെ നിൽക്കുന്ന ഒളിമ്പ്യൻ ടി സി യോഹന്നാൻ തന്റെ ഓർമ്മയുടെ പുസ്തകം ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് മെല്ലെ തുറക്കുകയാണിവിടെ. ഈ സ്പോർട്സിനെ കുറിച്ച് താങ്കളുടെ ഒരു സങ്കല്പം എന്താ? സ്പോർട്സ് നമ്മുടെ പുതിയ ഈ നമ്മളുടെ ഈ അഭിമുഖ സംഭാഷണം കേൾക്കുന്ന ചെറുപ്പക്കാർക്കെല്ലാം പ്രചോദനം നൽകാൻ കഴിയും വിധം സ്പോർട്സിനെ സംബന്ധിച്ച് ആ സ്പോർട്സിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്നൊക്കെ ഉള്ളത് താങ്കളുടെ ആ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒന്ന് പറയാം. വാട്ട് എവർ ഐ ആം ടുഡേ ബിക്കോസ് ഓഫ് സ്പോർട്സ് ഉള്ളി. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഞാൻ ടി സി യോഹന്നാൻ എന്ന് പറഞ്ഞ ഒരിടത്ത് ചെന്നാൽ ഡെഫിനറ്റ്ലി ഐ ഗെറ്റ് എ ചെയർ ടു സിറ്റ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്താലും ഈ സ്പോർട്സ് നല്ലോണം ചെയ്തില്ലെങ്കിൽ കാര്യമില്ലെന്ന് ഏത് കാര്യമായാലും നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല തന്മയത്വത്തോടുകൂടി മികവോടുകൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിനകത്ത് പ്രയോജനം വരുന്നുള്ളൂ. അപ്പം സ്പോർട്സ് ചെയ്യുകയാണെങ്കിൽ അത് സ്പോർട്സ് നല്ല രീതിയിൽ സ്പോർട്സ് ചെയ്യുക, പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുക, അല്ലെങ്കിൽ ഏത് ഫീൽഡായാലും യു ഷുഡ് ഡു ഹാർഡ് വർക്ക്, ദെൻ ഓൺലി ഇറ്റ് വിൽ പേ യു ഇൻ ലേറ്റർ. അപ്പോൾ കേരളത്തിൽ നിന്ന് ഈ 70s താങ്കൾ കായിക രംഗത്ത് പ്രശസ്തനായി തീർന്നു, കായിക കേരളത്തിനൊരു മാതൃകയായി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഓർമ്മിക്കുന്ന പഴയ കാലത്തെല്ലാം ടി സി യോഹന്നാൻ എന്ന് പറയുന്ന ഒരു ഒരു മലയാളിയുടെ ഒരു അഭിമാനമായി മാറിയിരുന്നു. കേരളത്തിലെ സ്പോർട്സ് മേഖലയിലെ വിഭിന്ന മേഖലകളിലെ ധാരാളം പ്രതിഭാശാലികൾ മികവുറ്റവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരിൽ ആരെയൊക്കെയാണ് താങ്കൾ പ്രധാനമായും പരിഗണിക്കുന്നത്? നമ്മളുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത് ലോങ് ജമ്പിലാണ് ഏറ്റവും നല്ല പെർഫോമൻസ് ചെയ്തിട്ടുള്ളവർ വന്നിട്ടുള്ളത്. അത് ഞാനായി, സുരേഷ് ബാബുവായി, രഘുനാഥന്, പിന്നെ അഞ്ജു ബോബി ജോർജ്, അങ്ങനെയുള്ള ലോങ് ജമ്പിലാണ് കൂടുതലും ഇൻ്റർനാഷണൽ ലെവലിൽ വന്നിട്ടുള്ള നമ്മളുടെ അത്ലറ്റ്സ് ലോങ് ജമ്പിലാണ്. അതിലെന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? അങ്ങനെ ഈ ലോങ് ജമ്പ് എന്ന് പറയുന്ന ഒരു ഐറ്റത്തിൽ അത് മെയിൻലി ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ, സുരേഷ്, രഘുനാഥന് ഓൾ ഫ്രം കൊയിലോൺ ഡിസ്ട്രിക്ട്. അപ്പം കൊയിലോൺ ഡിസ്ട്രിക്റ്റിൽ ആ ഭൂപ്രകൃതി ഉണ്ടല്ലോ, ആ അപ്പ് ആൻഡ് ഡൗണും മലയും മുറയും അങ്ങനത്തെ ഉള്ള ഒരു കുറേ അത് ഒരു അനുകൂല സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരാൾ വരുമ്പോൾ നഷ്ടമാണ്. ഇപ്പം നമ്മളിവിടെ ഒളിമ്പിക്സിന് മെഡൽ വേണമെന്ന് പറയുന്നത് ഒരു കോമൺവെൽത്ത് ഗെയിംസോ ഒരു ഒളിമ്പിക് ഗെയിംസോ എന്തോ അങ്ങനെ കണ്ടക്ട് ചെയ്യുമ്പോൾ നാച്ചുറലി പീപ്പിൾ വിൽ വർക്ക്. ഇതിന് പുറമേ മറ്റ് ഗെയിംസും സ്പോർട്സും ഒക്കെ ആയിട്ട് മറ്റ് മേഖലകൾ ധാരാളം ഉണ്ടല്ലോ, അതിലൊക്കെ കേരളത്തിൽ നിന്നുള്ള മികവുറ്റവർ ആരൊക്കെയാണ് താങ്കളുടെ കാഴ്ചപ്പാടിൽ? ഇപ്പം നമ്മൾ വോളിബോളിൽ ഒരുപാട് പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്, ജിമ്മി ജോർജ്, ഗോപിനാഥ്, ഇപ്പം ജോസഫ്, വേറെ ഒരുപാട് പേര്. വോളിബോളിൽ വി ഹാവ് എ വെരി ഗുഡ് സ്റ്റാൻഡേർഡ്. അതുപോലെ ഫുട്ബോളിലും വന്നിട്ടുള്ള ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ നിന്നുള്ളത്.
എസ്പെഷ്യലി കേരളത്തിൽ നിന്ന്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾക്ക് ഉപരിയായിട്ട് ഇനി വേണമെങ്കിൽ ഇനിയും നമ്മൾക്ക് കൂടുതൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലോട്ട് വരണമെങ്കിൽ അതിന് പറ്റിയ ഫെസിലിറ്റീസ് കിട്ടണം കുട്ടികൾക്ക്. നമുക്ക് അങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ട്രെയിനിങ് സെൻറ്റേഴ്സൊക്കെ ഇപ്പോൾ ഈ പറയുന്ന നടക്കുന്ന ഗവൺമെൻറ് പിന്നെ സ്പോർട്സ് സ്കൂളുകളിലും മറ്റുമൊക്കെ ഉണ്ടോ അത്തരത്തിൽ? അല്ല, നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട്. ഇപ്പം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായിയുടെ സ്കൂൾസ് ഒരുപാട് വന്നിട്ടുണ്ട്. കുറേ കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പം അക്കാഡമി തന്നെ, മേഴ്സിക്കുട്ടൻ്റെ അക്കാഡമി, ഉഷയുടെ അക്കാഡമി, ഒരുപാട് അക്കാഡമീസ് വരുന്നു. ഇതിൽ നിന്നെല്ലാം ഇറ്റ് മേ ടേക്ക്, നമ്മളൊരു ഇൻ്റർനാഷണൽ നോക്കുകയാണെങ്കിൽ ഒരു 25 years back, 50 years back ആണ് നമ്മൾ സ്പോർട്സിൽ. അപ്പോൾ അത് ഇതുപോലെ ഗ്രാജുവലി ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്ന കാര്യമല്ല, അത് ഗ്രാജുവലി ഇറ്റ് വിൽ കം. അതിനുള്ള ഫെസിലിറ്റീസ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനാണ് ഗവൺമെൻറ്റിൽ നിന്നും ബാക്കിയുള്ളത് അല്ലെങ്കിൽ സ്കൂളിൽ നിന്നായാലും കോളേജിൽ നിന്നായാലും അങ്ങ് ഇവരാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സ്കൂൾ കോളേജ് ലെവലിലാണ്. സ്കൂൾ തലത്തിൽ ധാരാളം കായിക അധ്യാപകർ ഈ സ്പോർട്സിന് വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നവരിപ്പോൾ കേരളത്തിലുണ്ട് പലരും അങ്ങനെ. അപ്പോൾ ഇപ്പം ഞാൻ ഒരു കാര്യം തന്നെ പറയാം. ഇപ്പം ചിത്രയുടെ കാര്യം, ചിത്ര ഷുഡ് ഗെറ്റ് സംവയർ നല്ല. ഇപ്പോഴും അവൾക്ക് വേറെ ഒരു കാര്യത്തിലും ചിന്ത കൊടുക്കാൻ പാടില്ലാത്ത ഗവൺമെൻറ്റിൽ നിന്ന് ഷുഡ് ടേക്ക് ഹർ, അഡോപ്റ്റ് ഹർ ആൻഡ് ടേക്ക് ഫുൾ ട്രെയിനിങ്, വെളിയിൽ ട്രെയിനിങ് വേണമെങ്കിലും പൈസ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഗവൺമെൻറ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സന്മനസ്സിത് കാണിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് വേറെ പ്രയാസമൊന്നും കാണാൻ. ഒള്ളി സ്പോർട്സ്, അത് ഇപ്പം തിങ്കി ചെയ്യുന്ന എനിക്ക് വീടില്ല, അതില്ല, ഇതില്ല, അതൊന്നും ചിന്തിക്കാനുള്ള സമയം കൊടുക്കും. ഏകാഗ്രമായി ആ കുട്ടിയെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അത് മാത്രമേ മനസ്സിൽ കാണാവൂ. അത് മാത്രം ഗവൺമെൻറ്റിൽ നിന്ന് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആയാലും വേണ്ടില്ല. അങ്ങനെയുള്ള സംരംഭങ്ങൾ ദൗർഭാഗ്യവശാൽ നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കടകരമായ കാര്യം. ഇപ്പം 70s താങ്കൾ മത്സരിച്ച ഒരു അവസ്ഥയിൽ ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഉണ്ടാകുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ലോ. ഞങ്ങൾക്കൊന്നും ഒരു പൈസ പോലും ഗവൺമെൻറ്റിൻ്റെ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അല്ല, അന്ന് സ്പോർട്സ് ചെയ്തവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഈവൻ NIS പട്ടികയിൽ പോയാൽ ഈ ഗുഡ് ഫുഡ്, സഫീഷ്യൻ്റ് ഫുഡ് പോലും കിട്ടൂലായിരുന്നു. ഈവൻ ഞാൻ ശിവനാഥ് സിംഗ് ഒക്കെ വെളിയിൽ വായിടരികെ പാല് വാങ്ങിക്കാൻ പോകുമായിരുന്നു. ഒരു ഡെപ്പയായിട്ട് പോയിട്ട് വെളിയിൽ ഒരു വില്ലേജിൽ പോയി പാല് വാങ്ങിച്ചുകൊണ്ട് വന്ന് NIS കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പാല് കിട്ടാത്തതുകൊണ്ടാണ് അത് പോകുന്നത്. പോയി പാല് വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്ത് തിളപ്പിച്ച് കഴിക്കുമായിരുന്നു അന്ന്. പിന്നെ രാത്രിയിൽ കിടക്കാനാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും NIS. അവിടെ ഈ ടേപ്പ് വരിഞ്ഞ കട്ടിലാണ് കിട്ടുന്ന കിടക്കാൻ. അത് 4 കമ്പ് വെച്ച് ഇങ്ങനെ കെട്ടിയിട്ട് ഒരു കൊതു പോലെ വെച്ച് കൊതുവിൻ്റെ ശല്യമായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ രീതിയിലാണ് നമ്മൾ സ്പോർട്സ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല, ലോട്ട് ഓഫ് ഫെസിലിറ്റീസ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് ഉറപ്പായും സംശയമില്ല. പക്ഷേ മനസ്സ്, ആത്മാവ്, അതിനുമൊക്കെ ആരോഗ്യം നമുക്ക് വേണ്ടതല്ലേ? അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് സമന്വയിപ്പിക്കാൻ സാധിക്കും? താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? അപ്പം ആത്മീയമായിട്ടുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഒരു ഈ ഫയാമെ ലോങ് ജമ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചിട്ടേ ചെയ്തുള്ളൂ. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് നമ്മൾ നമ്മുടെ ആത്മീയത അവിടെ കാണിക്കുന്നു. അപ്പം നമ്മൾ ഒരു കുരിശ് വരച്ചിട്ടോ അല്ലെങ്കിൽ മറ്റവരാണെങ്കിൽ എന്തോ ഹിന്ദുക്കളാണെങ്കിൽ വേറെ അവരുടെ ഭഗവാനെ വിളിച്ചിട്ടോ എന്തോ ആയിരിക്കലും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണ്, ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ജമ്പ് തുടങ്ങാൻ ചെയ്യുന്നത്. ഫസ്റ്റ് തെങ്ക് ചെയ്യുന്ന അമ്മച്ചയാണ്, ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് അമ്മച്ചെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അല്ല, അപ്പം ഈ നമുക്ക് കോൺസെൻട്രേഷനും എല്ലാം കിട്ടാനായിട്ട് അത്തരത്തിലുള്ള ഇപ്പം അമ്മച്ചിയെ ഓർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മച്ചിയൊക്കെ തന്നിട്ടുള്ള അപ്പച്ചനെ കുറിച്ച് നേരത്തെ പറഞ്ഞു, അതുപോലെ തന്നെ അമ്മച്ചിയൊക്കെ തന്നിട്ടുള്ള ജീവിതാനുഭവങ്ങൾ എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വില്ലേജ് ജനിച്ചു വളർന്നു. ഞങ്ങൾ 7 മക്കളായിരുന്നു. ഏറ്റവും ഇളയതാണ് ഞാൻ, 7 ആണുങ്ങളാണ്.
അപ്പം ദേ ഹാവ് സഫേർഡ് എ ലോട്ട് ഞങ്ങളെ വളർത്തുന്നതിലും ഇതുപോലുള്ള കാര്യങ്ങളിലും. ഞാൻ മാത്രമേ ഉള്ളൂ സ്പോർട്സ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്, ഏറ്റവും ഉള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ സ്പോർട്സിൽ ഇത്ര ലെവലിൽ വന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും സ്പോർട്സ് ചെയ്യുമായിരുന്നു, പക്ഷേ ഈ ലെവലിൽ വന്നിട്ടുള്ള ഞാനത്. അപ്പം ഇതെല്ലാം വാട്ട് എവർ ഇത് ഒരു ടോട്ടലിൽ എടുത്തു നോക്കുകയാണെങ്കിൽ പേരൻസാണ് ഇതിനെ എല്ലാം മാതൃകയായിട്ട് നിൽക്കേണ്ടത്. നമ്മൾ ഇത്ര നേരം സ്പോർട്സ് മാത്രമാണ് സംസാരിച്ചത്, പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് സ്പോർട്സ് മാത്രം ആയിരിക്കില്ലല്ലോ, മറ്റു താല്പര്യങ്ങൾ ഉണ്ടാവും. എന്തൊക്കെ വേറെ ഏതൊക്കെ മേഖലയിലാണ് താങ്കൾക്ക് താല്പര്യമുള്ളത്? ആക്ച്വലി ഞാൻ സ്പോർട്സ് ചെയ്യുന്ന സമയത്ത് അത് സ്പോർട്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വളരെ കൺസർവേറ്റീവ് ആയിട്ട് സ്പോർട്സ് മാത്രം 8 hours, 6 hours, 8 hours പെർ ഡേ വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞു എൻ്റെ കാലിന് ആക്സിഡൻറ്റ് വന്നതിന് ശേഷം ഞാൻ സ്പോർട്സ് പിന്നെ ചെയ്തിട്ടില്ല. ഐ കാൻ ബെൻ മൈനി, ഇത് ഇവിടെ ഒരു മേജർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാണ്. അത് 1978 ഞാൻ അത് കോമൺവെൽത്ത് ഗെയിംസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ പട്ടിയാലയിൽ വെച്ചാണ് കാലിന് ഈ ആക്സിഡൻറ്റ് വരുന്നത്. അത് ഈ ജമ്പിങ് പിറ്റിൽ നോർമലി ജമ്പിങ് പിറ്റ് മേക്സ് ഔട്ട് ഓഫ് സാൻഡ് ഓർ സോഡസ്റ്റ്. അപ്പോൾ വൺസ് യു ലാൻഡ് യു വിൽ ഗെറ്റ് ദറ്റ് ഫ്രീ മൂവ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു പിറ്റ് ഉണ്ടായിരുന്നു അവിടെ, അത് ഔട്ട് ഓഫ് ഓർഡറായിട്ട് കിടക്കുമായിരുന്നു. വേറെ ഒരു സോയിൽ പിറ്റ് ഉണ്ടാക്കി അതിനകത്ത് ജമ്പ് ചെയ്തു. അത് എന്താ പറ്റിയെന്ന് വെച്ചാൽ അത് ഗ്രൗണ്ട് മാൻ അതിനകത്ത് വെള്ളം പൊടി പറക്കാതെ വെള്ളം ഒഴിച്ചു. അപ്പോൾ അത് ഇച്ചിരി സ്റ്റിക്കി ടൈപ്പായി പോയി. അതുകൊണ്ട് കാല് പൊതഞ്ഞ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരിക ഇതായിരുന്നു. അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഈ ക്രൂഷ്യൽ ലിഗമെൻറ്റ്സ് എല്ലാം പൊട്ടിപ്പോയി, ഡാമേജായി. അത് ജസ്റ്റ് ഇറ്റ് വാസ് ലൈങ് ലൈക്ക് ദിസ്. എന്നിട്ട് അത് ട്രീറ്റ്മെൻറ്റ് വേണ്ടി പട്ടിയാലയിലെ രാജേന്ദ്ര ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ ഒരിടത്ത് കൊണ്ടുപോയി. അൺഫോർച്യുനേറ്റ്ലി ഡോക്ടർ വാസ് നോട്ട് അവൈലബിൾ ഈവൻ ഫോർ സം മാരേജ് ഓർ സംതിങ്. എന്നിട്ട് അവിടെ ഒരു ദിവസം അവിടെ രാത്രിയിൽ അവിടെ കിടന്നു. അപ്പോഴത്തേക്കിന് പിറ്റേന്ന് വന്നപ്പോഴത് വലിയ സ്വെല്ലിങ്ങായി. സ്വെല്ലിങ്ങായിട്ട് നെക്സ്റ്റ് ഡേയിൽ അത് പേപ്പറൊക്കെ റിപ്പോർട്ട് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി ടാറ്റോസ് ഹാവ് കോൺടാക്റ്റഡ് അവർ ഡൽഹി ഓഫീസ്. ആൻഡ് ഡൽഹിയിലേക്ക് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലിട്ട് കൊണ്ടുവന്നു നെക്സ്റ്റ് ഡേയിൽ. അവിടെ പിന്നെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. അവിടെ 6 months ഐ വാസ് ഇൻ ക്രച്ചസ്. അങ്ങനെയാണ് സ്പോർട്സ് അവസാനിപ്പിക്കുന്നത്. അല്ല പക്ഷേ അപ്പോൾ അവിടെ ആ ഒരു സവിശേഷ സന്ദർഭത്തിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ നേരിട്ടത്? കാരണം ഇത്രയും നാളും നിലനിന്ന ഒരു രംഗത്ത് നിന്ന് ഈ ഒരു അപ്പം ഇത് സി വാട്ട് എവർ ഹാപ്പൻ ഇത് നമ്മളെ ഒരു ഫെയ്ത്തായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം എനിക്കൊരു 5-6 years കൂടെ ഈസി ആയിട്ട് സ്പോർട്സ് ചെയ്യുമായിരുന്നു. ഒരു പ്രീമച്യൂർ റിട്ടയർമെൻ്റാണ് സ്പോർട്സ് ചെയ്യുന്നത് നമുക്ക് ഈ ആക്സിഡൻറ്റോടുകൂടി കിട്ടിയത്. പക്ഷേ ടാറ്റാസ് ടേക്കൺ വെരി നല്ല കെയർ തന്നു അവർ ഹോസ്പിറ്റലിൽ. ആ സമയത്തൊക്കെ ഒരു 2-3 lakh rupees അവർ ചിലവാക്കിയത് 70s. അപ്പം സുരേഷ് ബാബുനെ പോലുള്ളയൊക്കെ ആൾക്കാർക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് പോലും പൈസ കൊടുക്കാതിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും അങ്ങനെയൊക്കെ ഉള്ളു. അപ്പം ടാറ്റാസ് ദാറ്റ് വേ ഇറ്റ് ഈസ് വെരി ഗുഡ്. അപ്പം അങ്ങനെ എല്ലാ ട്രീറ്റ്മെൻറ്റിനും എല്ലാം ഡൽഹിയിലായിരുന്നു. ഓൾ ദ എക്സ്പെൻസ് ദേ ഹാവ് മേഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ ടാറ്റാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഐ വാസ് എ പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് എന്നെ ഈ കാലിന് ആക്സിഡൻറ്റ് വന്ന് സ്പോർട്സ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഓൾഡ് പേരൻസ് ഉണ്ട്, നാട്ടിൽ പോകണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ 6 months ട്രെയിനിങ്ങിന് പൂനെയിൽ ഫാക്ടറിയിൽ അയച്ചു. അവിടെ വണ്ടിയെപ്പറ്റിയെല്ലാം പഠിപ്പിച്ച് എന്നിട്ടാണ് ഞാൻ സെയിൽസിൽ വന്നത് ഇവിടെ കേരളത്തിൽ. അപ്പം ദാറ്റ് മച്ച് ഓഫ് അവരത്രയും സ്പോർട്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നു. നമ്മൾ ചെയ്ത കാര്യത്തിന് നമ്മൾ സ്പോർട്സ് ചെയ്തു. ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഏറ്റവും നല്ല സെയിൽസ്മാനായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വണ്ടി വിട്ടുള്ളൂ, ടാറ്റ വണ്ടി വിട്ടിട്ടുള്ളൂ ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഞാൻ പിന്നെ സ്പോർട്സുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. സോ ഐ വാസ് 100% ഡൂയിങ് സെയിൽസ് വർക്ക്.
ഇറ്റ് വാസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് എ ഈസി ടാസ്ക്. അപ്പം നമുക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സായി. അപ്പം പണ്ട് ടാറ്റ വണ്ടി വിൽക്കുന്നതല്ല, ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ലൈലൻഡ്, ടൊയോട്ട, അത് ഇത്, ഒരുപാട് ജാപ്പനീസ് വെഹിക്കിൾസും അതും ഇതൊക്കെ വന്നു, ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഈവൻ ടെൽക്കോ ഹാസ് യൂട്ടിലൈസ്ഡ് മീ പ്രോപ്പർലി. എൻ്റെ പേര് വെച്ചിട്ട് ടെൽക്കോയിൽ എന്നെ ശരിക്കും യൂട്ടിലൈസ് ചെയ്തു. അപ്പം ഇവിടെ ചെന്ന് ഞാൻ പറഞ്ഞത്, അത് ഒരു ഗവൺമെൻറ് ഓഫീസിൽ ചെന്നാൽ ഞാൻ എൻ്റെ ആളാന്ന് പറഞ്ഞാൽ അത് ഒളിമ്പ്യൻ എഴുതിയിട്ട് കാർഡ് കൊടുക്കും, ഉടനെ വിളിച്ചു സംസാരിച്ചു കാര്യങ്ങളെല്ലാം ചെയ്തു തരുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്പോർട്സ് ഫാൻ്റെ എന്ന രീതിയിൽ എനിക്ക് സെയിൽസിനും നല്ലോണം ഷെയർ ചെയ്യാൻ കഴിഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം നമ്മൾ അപ്രതീക്ഷിതമായൊരു അപകടത്തിൻ്റെ പേരിൽ ഇതിൽ നിന്ന് സ്പോർട്സിൽ നിന്ന് മാറേണ്ടി വന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ആ നമ്മുടെ ഇതുവരെ കഴിഞ്ഞ ഒരു ടി സി യോഗന്നാൻ എന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ്, സംതൃപ്തിയാണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്പോർട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഈസി തിങ്സ് ടു ഡു. അപ്പം അതിനകത്ത് കുറേ സാക്രിഫൈസ് ചെയ്യേണ്ടതാണ്. നമ്മൾ സ്പോർട്സ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഞാൻ ചെയ്ത് അത്രയും ടൈം വേറെ എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്തിരുന്നായിരുന്നാലും ഞാൻ ഇതിനേക്കാളും വലിയ ഒരാളായി മാറിയാണ്. പക്ഷേ സ്പോർട്സ് ചെയ്ത് ഉള്ള ആ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയത് വേറെ ഏത് പ്രൊഫഷണൽ പോലും എനിക്ക് കിട്ടത്തില്ല. സോ അങ്ങനെ എനിക്ക് തോന്നുന്നതായിരിക്കും സ്പോർട്സ് ചെയ്തുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എനിക്ക് കിട്ടിയിട്ടുള്ള അത്രയും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഏത് ഇപ്പോൾ ഡോക്ടറായാലും എഞ്ചിനീയറായാലും മേ ബി ഹാവിങ് ദ സെയിം തിങ് അവർക്കും ഇതുപോലെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാം. അല്ല, പക്ഷേ ഈ താങ്കൾ സൂചിപ്പിച്ച പോലെ ഭൗതികമായ മറ്റ് വലിയ നേട്ടങ്ങളൊക്കെ വേറെ മേഖലയിൽ നിന്നുണ്ടാകാം, പക്ഷേ ഇതിൽ നിന്ന് ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം. അപ്പം നമ്മൾ ഇപ്പോഴും ഞാനെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, പക്ഷേ അതെല്ലാം നമ്മൾ സ്പോർട്സ് ചെയ്യുന്നതുകൊണ്ടാണ്. അറുപത്തെട്ട് വയസ്സായി. സോ പുലർത്തിയ അപ്പോൾ അത് നമ്മൾ ഇത് വേറെ എന്ത് ചെയ്താലും കിട്ടത്തില്ല. അപ്പം ദാറ്റ്സ് വൈ ഇപ്പോൾ ഇന്ന് ഞാൻ നടക്കാൻ പോകുന്ന സമയത്താണ് നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നടത്തി അത് പോയി. അപ്പോൾ താങ്കൾ ആത്മാഭിമാനമുള്ള സംതൃപ്തനായ ഒരു വ്യക്തിയാണിപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുന്നു. ദൈവം താങ്കളുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നു? ഇത് എല്ലാം വാട്ട് എവർ ഐ ആം ടുഡേ ബിക്കോസ് ഓഫ് ദാറ്റ് ഗോഡ്. അപ്പോൾ അത് ബിലീവ് ചെയ്യുന്നുണ്ട് ഞാൻ. പക്ഷേ ബിലീവ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ദൈവമെന്ന് പറഞ്ഞു നടക്കുന്നതിനേക്കാളും ഹൗ യുവർ മനസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മളൊരു തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരാൾ നന്നായി വരുമ്പോൾ, ഇപ്പം സ്പോർട്സ് ഒരു സ്പോർട്സ്മാൻ ഒരാൾ നന്നായി വരുമ്പോൾ എപ്പോഴും അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി വേണം. അത് ദൈവത്തിനെ വിളിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, ദൈവത്തിനെ വിളിച്ചോളൂ എന്തോ ചെയ്തോളൂ, പക്ഷേ നിങ്ങളുടെ ഇൻ്റേർണലായിട്ടുള്ള മനസ്സാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതെ, താങ്കൾ സൂചിപ്പിക്കുന്ന ഒരു സത്യം തന്നെയാണ്. ദൈവത്തിന് സ്തുതിക്കുക മാത്രമല്ല, സ്വന്തം മനസ്സാക്ഷി കൊണ്ടും നന്നായിരിക്കണം. പിന്നെ ആ മനസ്സാക്ഷി നമുക്ക് ഒരു ഡിറ്റർമിനേഷൻ വരുന്നത് എങ്ങനെയാണ്, നമ്മൾ ഒരു കാര്യം ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസും ഡിറ്റർമിനേഷനും കിട്ടുന്നത്. അപ്പം ഈ ഒരു മനസ്സ്, എൻ്റെ രീതിയിൽ പറഞ്ഞാൽ മനസ്സ് നന്നായിരിക്കുകയാണെങ്കിൽ എവരിതിങ് വിൽ ഗോ ഗുഡ്. താങ്കളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നതിൽ സന്തോഷമുണ്ട്. നമസ്കാരം. നമസ്കാരം. താങ്ക് യു.